ഗുഡ് മോർണിംഗ് നമസ്കാരം ഓക്കേ എന്തൊക്കെ വിശേഷങ്ങൾ നമ്മുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് അടിച്ചു പൊളിച്ചു സ്വാഗതം ഇന്ന് പുതിയ ആൾ വരാൻ പോവാ എ ന്യൂ ഗസ്റ്റ് ആണ് അല്ലേ നിങ്ങൾ ഗസ്റ്റുകളെ ഇഷ്ടമായി തുടങ്ങി അല്ലേ കഴിഞ്ഞ മലയാളം ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് എന്തോ ഇരുന്നു പറഞ്ഞേ അവസാനം പഠിച്ച ആൾ ആരാ ല വള്ളി തുള്ളി ചാടിയൊക്കെ അല്ലേ ല പഠിച്ചിരുന്നു ഇതുവരെ നമ്മൾ ആരെയായിരുന്നു പഠിച്ചത് ഒരു അക്ഷരത്തിന്റെ കൂടെ അതുപോലെ മറ്റൊരാളും കൂടെ വരുന്നതാണ് മലയാളത്തിൽ പഠിച്ചത് ഇംഗ്ലീഷിൽ ഒരാളുടെ കൂടെ വേറൊരാളും കൂടെ കൂടി വരുമ്പോൾ അത് നീട്ടി പറയുന്നതാണ് അല്ലേ ഇംഗ്ലീഷ് വരാൻ പോകുന്നത് നല്ല രസമാണ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഇന്ന് മലയാളത്തിൽ നമുക്ക് പുതിയൊരാളെ പരിചയപ്പെടണം അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണണം വീഡിയോ കാണാൻ പോവണ്ട കേട്ടോ നമുക്ക് ഇവിടെ തന്നെ നോക്കാം ചിത്രങ്ങൾ നോക്കാം ഓക്കെ മെമ്മ ആരെ വെക്കാം നമുക്ക് ചിത്രങ്ങൾ കാണാം ഓക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ചിത്രം ആരുടെയാണ് ചെണ്ടയാണല്ലേ ഇനി അവിടെ എഴുതിയത് വായിച്ചേ ചെണ്ട വായിച്ചോ വെരി ഗുഡ് നെക്സ്റ്റ് ഓണ്ട് ചെണ്ട പോയി മറ്റൊരാള് വന്നു നിങ്ങൾ ഈ സാധനത്തിനെ കാണാറുണ്ടോ വല്ലപ്പോഴും രാത്രിയൊക്കെ വരുന്നതാ അല്ലേ അത് എന്താണ് അത് വായിച്ചത് വ വണ്ട് വണ്ട് മൂടുന്ന പോലെ ലൈറ്റ് ഒക്കെ ഇടുന്ന സമയത്തൊക്കെ കാണാം വണ്ട് പറഞ്ഞേ വണ്ട് വണ്ട് കണ്ടു അല്ലേ ഓഹാ ഇനി വണ്ട് പോയി നമുക്ക് അടുത്ത ഒരാളെ കാണാം വരാൻ നോക്കി കേക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എപ്പോഴും കാണുന്നത് പേര് പറഞ്ഞേ ഞണ്ട് പറഞ്ഞേ ഞണ്ട് വെരി ഗുഡ് ഞണ്ട് ഇറക്കിയിട്ടുണ്ട് ആരെങ്കിലും തോട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോ അല്ലേ ഞണ്ട് ഞണ്ടിനെ കുറ വെച്ച് കഴിക്കാറില്ലേ ഉണ്ടല്ലോ ഞണ്ട് കറി ഇഷ്ടമാണോ ഞണ്ട് റോസ്റ്റ് അടിപൊളിയില്ലേ ഇനി വേറൊരാളൂടെ വന്നല്ലോ ഇത് നിങ്ങൾ കാണാൻ ചിലരുടെ ഒക്കെ വീട്ടിലുണ്ടാവാം നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാറുണ്ട് എന്താ അത് അണ്ടിപ്പരിപ്പ് എടുക്കാറുണ്ടല്ലേ നമ്മള് നട്സ് നമ്മൾ കഴിക്കാറുണ്ട് നെയ്ച്ചോറിലൊക്കെ ഇടാറില്ലേ ബിരിയാണിയിലൊക്കെ അണ്ടിപ്പരിപ്പും ഒക്കെ ഞങ്ങൾ ഇടുന്നില്ലേ കാഷ്യൂ നട്ട് ഇതിന്റെ പേരാണ് കശുവണ്ടി അത് പേര് പറഞ്ഞേ കശുവണ്ടി എന്നാ പറഞ്ഞേ കശുവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഈ കശുവണ്ടിയുടെ മാമ്പഴം ഉണ്ടല്ലോ ആദ്യമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല അല്ലെ നമ്മളൊക്കെ ഒത്തിരി തിന്നിട്ടുണ്ട് മാം ഒക്കെ കശുവണ്ടി കേട്ടോ കശുവണ്ടി ഇനി നമുക്ക് ചിത്രങ്ങളൊക്കെ പോയി നമുക്ക് എഴുതിയ കണ്ട വാക്കുകൾ മാത്രം ഒന്ന് നോക്കാം നോക്കിക്കേ ചെണ്ട ചെണ്ട എന്ന് വായിച്ചേ ചെണ്ട ചെണ്ട വണ്ട് വണ്ട് പിന്നെ ഞണ്ട് ഞണ്ട് കശുവണ്ടി കശുവണ്ടി ഇനി നിങ്ങൾ പറ നമ്മുടെ ഗസ്റ്റ് ആരാണ് യെസ് വെരി ഗുഡ് നമ്മുടെ ഗസ്റ്റ് ദേ വന്നിരിക്കുന്നു ഗസ്റ്റ് ആരാണ് പറഞ്ഞേ വേണ്ട വണ്ടി മുണ്ട് ഇങ്ങനെ കുറെ വാക്കുകൾ ഇനിയുണ്ട് കേട്ടോ ചെണ്ട അല്ലേ ഉണ്ടായാണ് നമ്മുടെ വാക്ക് ഇനി ഇണ്ട എഴുതുന്നത് എങ്ങനെയാന്ന് കാണണം ഉണ്ട വെച്ചിട്ട് പാഠമൊക്കെ വായിക്കണം ഉണ്ട എവിടെ നിന്ന് കിട്ടിയാലും എന്ത് ചെയ്യണം മംസ് ബുക്കിൽ ഒട്ടിക്കണം കേട്ടോ പറഞ്ഞേ വേണ്ട എനിക്ക് വേണ്ട എന്നൊക്കെ പറയില്ലേ വേണ്ട ഉണ്ടായ അത് അപ്പൊ വേണ്ട എന്നൊക്കെ വേഗം നിങ്ങൾ പഠിച്ചതാ ഉണ്ടാ പഠിച്ചാൽ നമുക്ക് വേണ്ട എന്നൊക്കെ എഴുതാലോ നമുക്ക് പോയിട്ട് വരാം ഒന്ന് എഴുതിട്ട് വരാം ഓക്കെ നമുക്ക് പോയി എഴുതി വായിച്ചിട്ട് വരാം അത് എന്നിട്ട് എഴുതാം ശരി പാഠം ഒന്ന് വായിച്ചേ പാഠം ഇരുപത് ആണോ യെസ് അല്ലേ ന എന്ന അക്ഷരവുമായിട്ട് നല്ല സാമ്യമുണ്ട് ഇത് നയുടെ അവസാനം ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്താൽ മതി നമ്മൾ ഭ എന്ന അക്ഷരം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ ഭ ഭരണിയുടെ ഭ പഠിച്ചാണോ അത് പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എൽ കെ ജി പഠിച്ചത് മേമിന് അറിയില്ല നോക്കട്ടെ കേട്ടോ ഓക്കെ ഇത് വായിക്കാം വണ്ട് വണ്ട് ചേണ്ട അടുത്തത് നിങ്ങൾ തന്നെ വായിക്കണം വെരി ഗുഡ് ഉണ്ട മാത്രമേ നിങ്ങൾ ഇവിടെ അറിയാത്തതുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനിച്ച് വായിക്കാവുന്നതാണ് വേണ്ട വായിച്ചു തരണ്ടല്ലോ വേണ്ട നോക്കിക്കോളൂ
നിങ്ങൾ ബുക്കിലേക്ക് എഴുത, നോട്ട്ബുക്കിലേക്ക് കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ തനിച്ച് വായിച്ചാ മതി. വായിച്ചോ. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നുകൂടെ വായിക്കേ. വെരി ഗുഡ്. ആ ആ സൂപ്പർ, അടിപൊളി. വെരി ഗുഡ്, സൂപ്പർ. ആ വെരി ഗുഡ്, നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിച്ചല്ലോ, അടിപൊളി. ഇനി കണ്ടോളൂ. ഉണ്ടാ എഴുതിയത് ഇവിടെ ഉണ്ട്, നാ പോലെ തന്നെ വന്ന് അവസാനം ഭാ കൂട്ടുന്നതാണ് കേട്ടോ. ഉണ്ടാ പാഠം ഇവിടെ 19 നോക്കേണ്ട, തെറ്റാണ് 20 കേട്ടോ. ഓക്കെ, ഉണ്ടാ എഴുതാൻ അറിയാമല്ലോ. വാക്കുകൾ ഞാൻ വായിച്ചു തരില്ല ഇനി മുതൽ. ഉണ്ട എന്ന അക്ഷരം പഠിച്ചാൽ അതിന്റെ ചിഹ്നം ചേർത്ത് നിങ്ങൾ തന്നെ വായിക്കണം. വായിച്ചു. ആ ആ വെരി ഗുഡ്, കൂട്ടി വായിച്ചേ. ഞാൻ വായിച്ചിരില്ല, ഇനി ഞാൻ വായിക്കില്ല, നിങ്ങൾ തനിച്ച് വായിച്ചെടുക്കണം കേട്ടോ. ഓക്കെ വെരി ഗുഡ്. അങ്ങനെ 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 പണ്ട് 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 ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 4 ഉണ്ടായിരുന്നു. രാജാവിന് ഒരു തോക്ക് ഉണ്ടായിരുന്നു. തോക്കിനകത്ത് ഉണ്ട ഉണ്ടായിരുന്നു. ഉണ്ട് അയാള് ഉണ്ട തിന്നിരുന്നു. ഉണ്ടപ്പൊരി ഉണ്ട വെച്ചിരുന്നു. ഉണ്ട വെച്ച് എത്ര കാര്യങ്ങൾ പറയാം. ചെണ്ട പൊട്ടി അല്ലേ. ഇന്ന് ആരെ കുറിച്ചാ പഠിച്ചത്? ഉണ്ടാ. ഉണ്ടാ നമ്മൾ ബുക്കിൽ എഴുതുവോ? എഴുതണം. എങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുക? ഉണ്ടാ ഉണ്ടാ ഉണ്ടി ഉണ്ടി ഉണ്ടു ഉണ്ടു ഉണ്ടേ ഉണ്ടേ ഉണ്ട് ഉണ്ടം. റൈറ്റിംഗ് പാറ്റേൺ കാണണോ? മേം ബോർഡിൽ എഴുതണം. ഏ ബോർഡിൽ എഴുതി കാണിക്കാം അല്ലേ. ആ ബോർഡിൽ എഴുതാം നമുക്ക്. ഉണ്ട് അവിടെ എഴുതാൻ പോവാണ്. ഇന്ന് റൈറ്റിംഗ് പാറ്റേണിന് പകരം ബോർഡിൽ എഴുതാൻ പോകുന്നത് കാണാം നമുക്ക് കേട്ടോ. ഓക്കെ നോക്കിക്കോളൂ, നോക്കിക്കോ. ഉണ്ടാ എഴുതുന്ന എങ്ങനെയാ? നമ്മൾ ഉണ്ടാ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്നാൽ ഉണ്ടാ ആയില്ലേ. ഇത് ഉണ്ടാ എന്ന അക്ഷരമാണ് അല്ലേ? അതെ. ഈ ഉണ്ടായുടെ ഇവിടം വരെ കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്താ മതി? ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങനെയാക്കിയാൽ, അതായത് ഭ എന്ന അക്ഷരമാണത് കേട്ടോ, ഭരണിയുടെ ഭയാണത്, അത് ഇവിടെ ചേർത്താ മതി. ഇണ്ട എന്ന് പറഞ്ഞേ ഇണ്ട. ഒന്നുകൂടെ എഴുതിക്കേ. സാധാരണ ഉണ്ടാ നിങ്ങൾ പഠിച്ചതല്ലേ, നിങ്ങൾക്കറിയാം ഇവിടെ വരുമ്പോ ഇങ്ങനെ ഈ വരയുടെ ഉള്ളിൽ ഒതുക്കിയിട്ടാൽ ഇണ്ട. മനസ്സിലായോ? ഇണ്ട കണ്ടോ. ഓക്കെ, അപ്പൊ ഇണ്ട എഴുതാൻ നിങ്ങൾക്കറിയാം. റൈറ്റിംഗ് പാറ്റേൺ മേം തന്നിട്ടില്ല, നിങ്ങൾ ഇവിടെ തന്നെ നോക്കി എങ്ങനെയാണോ മേം എഴുതി അതുപോലെ ഉണ്ടെഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാൽ മതി, വർക്കുകൾ വിടുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.